നിൽക്കുന്നത് നമ്മുടെ കാക്കനാട്, എറണാകുളത്തെ കാക്കനാട് പടമുകളിലാണ്. ഈ പടമുകളിൽ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു സ്റ്റാർ ഹോട്ടലുണ്ട്. നമ്മൾ ഇന്ന് സ്റ്റാർ ഹോട്ടലിലാണ് കയറാൻ പോകുന്നത്. ഹിൽ വ്യൂ എന്നാണ് പേര്. ഞാനിപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. ഇവിടെ കയറാൻ കാരണം ഇവിടെ ബാക്കി എല്ലാ കുസൈൻസിൻ്റെ ഒപ്പവും ആൾക്കാർ നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ നാടൻ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള ഹോട്ടൽസിൽ, അതായത് ഓരോ സ്പെഷ്യാലിറ്റി ഹോട്ടൽസിലെ അതുപോലത്തെ തന്നെ ടേസ്റ്റാണെന്നാണ് നമുക്ക് കിട്ടിയ റിവ്യൂസ്. അപ്പോൾ അതൊന്നും എങ്ങനെയുണ്ടെന്ന് അറിയാനും അത് കഴിച്ച് നോക്കാനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഹോട്ടലിൽ വന്നേക്കുന്നത്. നമ്മൾ ചോദിച്ച് എന്താ വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി നമുക്ക് തരും. നമ്മളപ്പോൾ ഇന്ന് കയറാൻ പോകുന്ന ഹിൽ വ്യൂലാണ് ഇത്, കാക്കനാട് പടമുകളിലാണ്. നമുക്ക് എന്തായാലും കുളിക്കരുത്, ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. വാ. നമസ്കാരം. നമ്മുടെ ഇവിടുത്തെ ഒ എം ആണ് ജോഷി. ജോഷി അല്ലേ? എത്ര നാളായി ഇവിടെ? നാല് വർഷമായിട്ട്. ഇപ്പം എന്നാ നമ്മൾ ഈ ഹോട്ടൽ തുടങ്ങിയത്? ഹിൽ വ്യൂ തുടങ്ങിയിട്ട് നാല് വർഷം. അന്നോട്ടേ ഉണ്ട്? ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? ബാംഗ്ലൂരായിരുന്നു. ഓക്കെ. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഒ എം ആയി ഇരുന്ന് ചാർജ് എടുത്തു. മൊത്തം സ്റ്റാർട്ടിങ് തൊട്ട് ഉണ്ടായിരുന്നു ജോഷി അല്ലേ? നമ്മളെവിടെ, ഞാൻ കേട്ടു ഇവിടെ വരുന്ന ആൾക്കാർക്ക് അലാക്കാട്ടയും ബാക്കി എല്ലാം ബുഫേയും എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നാടൻ ഫുഡ് അത് നല്ല ടേസ്റ്റോടെ വെച്ച് കൊടുക്കുന്നത് കേട്ടായിരുന്നു. ഉള്ളതാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ് ഞാൻ വന്നത്. കാരണം നമ്മൾ നാടൻ ഫുഡുകൾ തപ്പി തിന്നുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മൾട്ടി കുസൈനും ബാക്കി എല്ലാം കൂടി ഒഴിവാക്കിയിട്ട് നാടൻ ഫുഡിനോട്? അതൊരു സ്റ്റാർ ഹോട്ടൽ ഇത്ര പുഷ് ചെയ്യാൻ കാര്യം. ഇപ്പൊ എല്ലാവരും നോക്കി കഴിക്കുന്നത് ഇപ്പൊ നാടൻ ഫുഡാണ്. നാടൻ ഫുഡാണ്, അതുകൊണ്ടാണ് മാത്രം പ്രിഫർ ചെയ്യുന്നത്, ചോദിക്കുന്നത്. നന്നായിട്ട് എൻക്വയറീസ് വന്നപ്പോൾ നമ്മളും നാടൻ ഫുഡ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഹോട്ടൽസിൽ, സ്റ്റാർ ഹോട്ടൽസിൽ ഇത്തിരി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞു ഞാൻ. സീരിയസ്ലി ഇവിടെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് നാടൻ നല്ല വെറൈറ്റി. നമ്മുടെ ഷെഫ് ഷെഫുണ്ട്, ബെന്നി ഷെഫ്, അത് നല്ല ഫുഡ്. നമ്മുടെ ഒരു പുതിയൊരു റൂഫിലൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ നാടൻ സ്റ്റൈൽ ഫുഡാണ്. നാടൻ സ്റ്റൈൽ ഫുഡാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ എന്തായാലും അധികം നേരം ഇവിടെ നിന്ന് കത്തി വെക്കാണ്ട് നമുക്ക് വേണ്ട കിട്ട കിച്ചണിലേക്ക് പോയിട്ട് അങ്ങ് പരിപാടിയിലേക്ക് തുടങ്ങാം. അതുകൊണ്ട് പിന്നെ കഴിക്കണ്ടല്ലേ. വാ. കിച്ചൺ വിഷ്ണു രജി. രജി അപ്പൊ രജി സാറാണ് ഇവിടുത്തെ എഫ് എൻ ബി മാനേജറാണ്. ഇദ്ദേഹമായിരിക്കും നമ്മുടെ ആള് വിഷ്ണു. അപ്പൊ അതൊക്കെ കൈ. അപ്പോ ഇന്ന് ഷെഫിന്റെ മാസ്കരമായ കൈകളിൽ നിന്നും എന്താണ് നമുക്ക് ഉണ്ടാക്കാൻ പോണേ? നാടൻ ഫുഡ്, കോഴിക്കറി, പിന്നെ തേങ്ങ ആയിട്ട് ഉലത്തിയത്. അപ്പൊ ഇത് രണ്ടും നമ്മള് സ്പെഷ്യൽ ആണത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. എന്തായാലും ഞാൻ കഴിക്കാൻ പോകുമ്പോൾ കാണാം. ചിലപ്പോ ആക്രാണം മൊത്തം ഞാൻ ഇവിടുന്ന് കഴിച്ചെന്നും വരാം. എന്തായാലും താങ്ക് യു. താങ്ക് യു സർ. നമുക്ക് കാണാം. ഞങ്ങൾ തമ്മിൽ ഇനി ഏറ്റുമുട്ടാം. ഞാൻ ഇവിടെ വരാം. അപ്പൊ ഞാനും നമ്മുടെ ബെന്നി ഷെഫും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം നമ്മൾ എന്താ ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി നമുക്കൊരു നാടൻ ചിക്കൻ കറി, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള, തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല നാടൻ സ്വയംഭ ചിക്കൻ കറി. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്തെടുത്തരാം? നമുക്ക് അതിനകത്ത് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. അത് നമുക്ക് കടായി വെക്കാം. കടായി വെക്കാം. ഇനി കോക്കനട്ട് ഓയിൽ ഒഴിച്ചോളൂ. ഇച്ചിരല്ലേ. ഇതിന് പ്രത്യേകം കഴിഞ്ഞാല് നമുക്ക് ഓണിയനും ഓണിയനും ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും മാത്രം മതി. മതി മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ. അതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇടാം. ഉണക്കമുളക് ഇട്ടോളൂ. രണ്ടെണ്ണം കൂടി ഇട്ടു. ഒരു രണ്ടെണ്ണം കൂടി ഇട്ടോ. കുറച്ച് ചോപ്പ് ചെയ്ത ഉണിയും വരിട്. ചോപ്പിട ഉണിയ കുറച്ച് ഇട്. കുറച്ച് കിട്ടോ, കുറച്ച് കിട്ടോ. ഓക്കെ. ആ രണ്ട് ഗ്രീൻ ചില്ലി കൂടി ഇട്. രണ്ട് ഗ്രീൻ ചില്ലി. ഇതേ ഗ്രീൻ ചില്ലി അവിടെ ഞങ്ങൾക്ക് രണ്ട് ചില്ലിട്ടുണ്ട്. അത് രണ്ട് മൂന്ന് പീസ്. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ കൂടത്തിലൂടെ ചോപ്പ് ചെയ്തേക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ, തക്കാളി. അതൊരു കുറച്ച് തക്കാളി ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് ഇട്ടോളൂ. ഇട്ടോളൂ, കുറച്ചിട്ടു. ഓക്കെ. മതി. കുറച്ച് ഇതെല്ലാം കൂടി, ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഇത് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, ഇത്രയും സാധനങ്ങൾ. നല്ല ചിക്കൻ, അതെ, അധികം ഒന്നും ചേർക്കണ്ട. കുറച്ച് സാധനങ്ങൾ ചിക്കനും ഉണ്ടെങ്കിൽ ഇളക്കി നോക്കി ബാലൻസ് ഉണ്ടോ നോക്കട്ടെ.
കുഴപ്പമില്ല അല്ലേ. ഒരുമാതിരി ബാലൻസ്. ആ കളികളുണ്ട്. ഒരു തിക് ഗ്രേവി. ഫിഷ് ഗ്രേവി. തിക് ഗ്രേവി. ആലോചിക്കണമെങ്കിൽ ഇപ്പൊ ചിക്കൻ കറിക്ക് എന്തിനാണ് ഫിഷ് ഗ്രേവി? ഫിഷ് ഗ്രേവി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ഏകദേശം നല്ല ഏകദേശം ബ്രൗൺ ആയി അല്ലേ? ആവുന്നു ആകുന്നു. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി, 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 ഇച്ചിരി മഞ്ഞപ്പൊടി. എത്ര ആളാണ് നമ്മൾ ഇവിടെ? ഇവിടെ ഞാൻ ഇപ്പോഴും ശരിക്കും ഇതിന്റെ ഓപ്പണിംഗ് മുതലാളാണ്. ഓപ്പണിംഗ് മുതൽ, ഓപ്പണിംഗ് മുതലാണ്. അതിന്റെ ഇടയ്ക്ക് രണ്ട് വർഷം ഒന്ന് ബ്രേക്ക് ഒന്ന് വെളിയിൽ പോയാലും ഇത് അത് അത് ഗരം മസാലയാണ്. അയ്യോ, ഓക്കെ, പണി കിട്ടിയില്ല. ടർമറിക് കുറച്ച് ശകര അത്രയും അത്രയും ചലഞ്ച് മതി 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 മതി. ഇനി നമുക്ക് എന്താ കൊറിയാണ്ടർ പൗഡർ എടുത്തോ. കൊറിയാണ്ടർ മല്ലിപ്പൊടി ആ സ്പൂൺ മല്ലിപ്പൊടി അതിന്റെ ഇടയ്ക്ക് ഒരു സ്പൂൺ ഇട്ട് നിറച്ചിട്ട് ഒരു സ്പൂൺ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ പോയല്ലേ. ഇത്രയും വേണ്ട പോട്ടെ. അതിന്റെ ഇടയ്ക്ക് പോയി വെളിയിൽ പോയി. ഓക്കെ, വെളിയിൽ പോയി. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വന്ന് ഇവിടെ തന്നെ ജോയിൻ ചെയ്തു. ഏതിനാണ് സ്പെഷ്യലൈസ് ചെയ്ത? ശരിക്കും പറയുകയാണെങ്കിൽ കോണ്ടിനെന്റലാണ്, പിന്നെ സൗത്ത് ഇന്ത്യനും നന്നായിട്ട്. തന്തൂർ അല്ല, കുറച്ച് മുളക് പൊടി, ചില്ലി മുളക് പൊടി. ഇത് കുറച്ച് പോലെ കുറച്ച് മതി, അത്രയും വേണ്ട, അതിൻ്റെ പകുതി മതി. ആ മതി. ഇനി നമ്മൾ ആദ്യം തെറ്റിയെടുത്ത മീറ്റ് മസാല ഏതാണ്? മീറ്റ് മസാല, ഇത് ഇറച്ചി മസാല ഞാൻ എടുത്തു. ആ അതെന്താ ശകല ഇട്ടോ മതി. ഇട്ടിട്ടിട്ടിട്ട് ചുമ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഇനി ആ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ പീസ്, അധികത്തിലേക്ക് ഇട്ടോളൂ. മുഴുവനും വേണമെങ്കിൽ മുഴുവനും ഇട്ടോ, രണ്ട് പീസ്. രണ്ട് പീസ് എത്ര വേണ്ട? ഒരു പീസ് കൂടി ഇട്ടോ, ഒരാൾക്ക് കഴിക്കണമെങ്കിൽ ഒരു പീസ് ഇട്ടോ. കുറച്ച് ഉപ്പ്, ഉപ്പ്, ഉപ്പ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഉപ്പ് അതിൻ്റെ പാകത്തിന് അതുപോലെ. ആ അത്രയും വേണ്ട, എച്ചിരി ആയിട്ടുള്ളു. കുറച്ച് ഉപ്പിട്ടുണ്ട്. അത്രയും മതി. ഇത് സ്റ്റോക്ക് വാട്ടർ ആണ്. അപ്പൊ ആ സ്റ്റോക്ക് വാട്ടർ ഒഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ്. ഇത് പച്ച ചിക്കൻ ആയതുകൊണ്ട് സ്റ്റോക്ക് ഒഴിച്ചില്ലെങ്കിൽ അതിന്റെ സ്റ്റോക്ക് ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങ് ഒഴിച്ചെന്നുള്ളു. വെള്ളത്തിനേക്കാളും നല്ലത്. അപ്പൊ കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി. സ്റ്റോക്കിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. ഇവിടെ ആൾക്കാർ കൂടുതൽ എപ്പോഴും വന്ന് ചോദിക്കുന്ന ഡിഷ് ഏതാണ്? നാടൻ. ഇവിടെ ശരിക്കും നാടൻ ചിക്കൻ കറി തന്നെയാണ് ശരിക്കും പോകുന്നത്. ചിക്കൻ്റെ ഐറ്റംസിൽ നാടൻ കറി, ചിക്കൻ കറി. ഏത് ടൈമിൽ വന്നാലും ഏറ്റവും കൂടുതൽ കിട്ടുക നല്ല സാധനങ്ങൾ എപ്പോഴും. ശരിക്കും ഡിന്നറിലാണ്, ശരിക്കും കാര്യം ലഞ്ച് ബൊഫെ ആയതുകൊണ്ട് ഡിന്നറിലാണ് അലാക്കാട്ട് നമ്മൾ കൂടുതലായിട്ട്. അലാക്കാട്ട അപ്പോഴാണ്, ആ അന്നേരമാണ് വെറൈറ്റി ആയിട്ട് ഗസ്റ്റിൻ്റെ ചോദിക്കും. ഓക്കെ, ലഞ്ചിന് കൂടുതലും നമ്മൾ കൊടുക്കുന്നത് ബൊഫെയാണ്, ലഞ്ച് ബൊഫെ. അപ്പം അതിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇടുന്നുണ്ട്. നാടനും ചൈനീസും എല്ലാം മാറി മാറി ഇടുന്നു. സൗത്ത് ഇന്ത്യനും ഇത് ശരിക്കും വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ഓഫ് ചെയ്യും. ഓഫ് ചെയ്യും സിമ്പിളായിട്ട് പെട്ടെന്ന്. അതാണ് സിമ്പിളി നാടൻ. സിമ്പിളി നാടൻ, അതാണ് സിമ്പിളി നാടൻ, അതാണ് സിമ്പിളി നാടൻ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും.